ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു കാഴ്ച കാണിച്ചുതരാം. നമ്മളെ ആറളം പുഴയാണിത്. മലവെള്ളപ്പാച്ചിലിൽ കംപ്ലീറ്റ് ഇതാ കണ്ടാ, കംപ്ലീറ്റ് കല്ല് വന്ന്, വെള്ളാരം കല്ല് വന്ന് നിറഞ്ഞിട്ടിട്ട് പുഴയുടെ അവസ്ഥയിപ്പോൾ ഇങ്ങനെയാണ്. വെള്ളമെല്ലാം കുറഞ്ഞ്, ഇപ്പം കംപ്ലീറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ പുഴയുടെ അവസ്ഥയിത്. ഇപ്പം വെള്ളമൊക്കെ കുറഞ്ഞു, മലവെള്ളപ്പാച്ചലൊക്കെ കഴിഞ്ഞ്, മഴയൊക്കെ കുറഞ്ഞതിന് ശേഷം വെള്ളം കംപ്ലീറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ പുഴയുടെ അവസ്ഥ. ഒരു സൈഡിലൂടെ ചെറുതായിട്ട് ഒഴുകുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഞാൻ കാണിച്ചുതരാം. ഇതാ ഇത് ഇത് കംപ്ലീറ്റ് വെള്ളം കയറിയ സ്ഥലമാണ് ഇതാ. ഇത് പിന്നെ അങ്ങേ സൈഡ് തൊട്ട് ഇങ്ങേ സൈഡ് വരെ പാലത്തിൻ്റെ അത് അങ്ങ് അങ്ങ് കാണുന്ന പാലം ഞാൻ കാണിച്ചുതരാം, സ്വന്തം ചെയ്ത് കാണിച്ചുതരാം. ആറളം പാലം അത്, അതായത് കംപ്ലീറ്റ് നിറഞ്ഞിട്ട് കംപ്ലീറ്റ് പാലത്തിന് അടുത്തെത്തിന് വെള്ളം തട്ടി തട്ടിയില്ലാന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ വെള്ളം പാലം ഫുള്ള് വെള്ളാരം കല്ല കംപ്ലീറ്റ് വന്ന് അടിഞ്ഞത്. ഇതാ ഇവിടെ എല്ലാം വഞ്ഞിക്കാടേനു കംപ്ലീറ്റ്, അതൊക്കെ പോയി വെള്ളത്തിന്. പുഴയുടെ ഒഴുക്ക് എന്ന് പറയുമ്പോൾ ഇതാ ഈ സൈഡിലോട്ട് മാത്രമേ പോകുള്ളൂ, കാണുന്നൊന്നും അറിയില്ല. ഇതോ ഇങ്ങനെ താഴോട്ട് പോയിട്ട് ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ചെറുതായിട്ട് പോയിട്ട് മേലെ അങ്ങനെ താഴെ എത്തുമ്പോൾ പിന്നെ കംപ്ലീറ്റ്. അത് ഞാൻ കാണിച്ചുതരാം, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചുതരാം. അപ്പം ഈ ഈ കാണുന്ന വശം ഫുള്ള് വെള്ളമായിരുന്നു കംപ്ലീറ്റ്. ഇതാ അവിടെ ഒരു ചെറിയ ചാലുണ്ട്, അതിലേ കൂടി വെള്ളം അതിലേ പോയിട്ട് ആ സൈഡിലോട്ട് ഇറങ്ങിയിട്ട് കംപ്ലീറ്റ് വെള്ളം. അത് അവിടെയുള്ള ഇത് ഈ കാട് കാണുന്ന സ്ഥലത്തെല്ലാം വെള്ളം ഇനി പ്രാവശ്യം. ഇത് കംപ്ലീറ്റ് വെള്ളം, എന്താ ഏക്കർ കണക്കിനാണ് വെള്ളാരം കല്ല് വന്നടിഞ്ഞിട്ടില്ലേ. ഇവിടെയെല്ലാം വഞ്ഞിക്കാടേനും അത് നേരത്തെ പറഞ്ഞതിനാണ് കംപ്ലീറ്റ് വഞ്ഞിക്കാടേനും. അത് അവിടെ അതെല്ലാം പോയി മലവെള്ളത്തിൽ, അതൊക്കെ കംപ്ലീറ്റ് പോയി. പണ്ടൊക്കെ എവിടെയെന്ന് പറയുമ്പോൾ നമ്മൾ ക്രിക്കറ്റിലൊക്കെ, ക്രിക്കറ്റ് ഫുട്ബോളിൽ കളിക്കുന്ന കോർട്ടാണ് ഇവിടെ കംപ്ലീറ്റ്. ഇവിടെ ഈ സ്ഥലം, ഈ കല്ല് വന്ന് നിറഞ്ഞ സ്ഥലം പുഴയിലെ ക്രിക്കറ്റ് കോർട്ടാണ്. ക്രിക്കറ്റ് ഫുട്ബോള് എന്നൊക്കെ കളിക്കുന്ന കോർട്ടാണ് ഇത്. അത് ഫുൾപോയി, അതിപ്പോൾ രണ്ട് മൂന്നാലോ അഞ്ച് വർഷം മുന്നേ പോയിന്, ഒരു മലവെള്ളപ്പാച്ചിൽ 2017, 2018, 2019 ആ പ്രളയത്തിൽ കംപ്ലീറ്റ് പോയതാണ് കോർട്ട്. ഇപ്രാവശ്യം കുറേയും കൂടി പോയി. അപ്പം വെള്ളാരം കല്ല് വന്ന് അടിഞ്ഞിട്ടായല്ലോ ഇവിടെ കംപ്ലീറ്റ്. അല്ലേ കാടോട്ടിലെ കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇതൊക്കെ നല്ല പച്ച പിടിച്ച വഞ്ഞിക്കാടേനു, എല്ലാം പോയി മലവെള്ളപ്പാച്ചിൽ കംപ്ലീറ്റ് പോയി. ഇതാ ഇത്രയൊന്നുമല്ല, എക്കറ കണക്കിനുണ്ട്. ഇതാ ഞാൻ കാണിച്ചുതരാം കംപ്ലീറ്റ്. ഇതാ അവിടുന്ന് തൊട്ട് ഇങ്ങനെ വന്ന്, ഇതാ ഇവിടെ വന്ന്, അതായത് ഇതേ വന്ന് ഇതൊക്കെ വെള്ളം ഒഴുകിയ സ്ഥലമാണ്. ഇതൊക്കെ ഉണ്ട, നല്ല മനോഹരമായ സ്ഥലമാണ്. നല്ല കാറ്റുണ്ട്. ഇതാ പുഴയുടെ സൈഡ് എന്ന് പറയുമ്പോൾ നല്ല മനോഹരമായ കാഴ്ചയാണ്. നല്ല പച്ചപ്പ് ഉള്ള പ്രദേശം ഇതൊക്കെ. ബ്യൂട്ടിഫുൾ പ്ലേസ്. അതെ, ഇത് ഇവിടുന്ന് തൊട്ടിട്ടാണ് വെള്ളാരം കല്ല് വന്നടിഞ്ഞ സ്ഥലം. ഇവിടുന്ന് തൊട്ട് ഈ സൈഡ് വരെ ഉണ്ട്. ഇതാണ് മുകളിൽ നിന്ന് വരുന്ന ഇതാ. ഇവിടെ എത്തുമ്പോൾ കുറച്ച് കുറച്ച് വീതി കൂടി ഇങ്ങനെ അങ്ങ് ഒഴുകല. ഇത് മലവെള്ളപ്പാച്ചല് സംഭാര താണ്ടമാടി പുഴയാണ്. ചെറുതായിട്ട് ഒഴുകുന്നുണ്ട് ശാന്തമായിട്ട്. ഇതാ ഇവിടെ കൊണ്ട് ആറളം പുഴയിലെ തോണിക്കടവേനു. ഇവിടെ തോണി മാറുന്ന അക്രയിക്കരിയും തോണി മാറുന്ന സ്ഥലമാണ്. പാലം ഇല്ലാത്ത സമയത്ത് ഇതിലെ കൂടി ആൾക്കാർ കടന്നിട്ട് അങ്ങനെ സൈഡിലേക്ക് അക്കരയിലേക്ക് പോവുക പാലം വരുന്നതിന് മുന്നിൽ. നമ്മളൊക്കെ പോയിട്ടുണ്ട് പണ്ട് ചെറുപ്പത്തിൽ. ഇതാ ഇവിടെയൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. ഇതൊക്കെ പോയി ഇപ്പം ചെറുതായിട്ടേ ഉള്ളൂ.
കംപ്ലീറ്റ് മലവെള്ളം കൊണ്ടുപോയി. ഇതേ ഇതൊക്കെ കണ്ടാലറിയാം വെള്ളത്തിൻ്റെ സംഭാവന താണ്ടപ്പം. ഈ ഒരു ചെറിയ മരം കണ്ടോ, ഇത് കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. വെള്ളം കുറഞ്ഞ സമയത്താണ് ഇത് വീണ്ടും പുറത്തേക്ക് വന്നത്. ഇവിടുന്ന് ഞാൻ വ്യൂ കാണിച്ചു തരാം. ഇവിടുന്ന് തൊട്ട് ഇങ്ങനെ വെള്ളാരം കല്ലിങ്ങനെ നിറഞ്ഞേക്ക്, ഇതെല്ലാം വെള്ളമൊഴുകിയ സ്ഥലമാണ്. ഏക്കറക്കണക്കിനുണ്ട്, ഏക്കറക്കണക്കിന്. ഇങ്ങനെ മനോഹരമായ സ്ഥലം അങ്ങനെ സൈഡൊക്കെ, നല്ല പച്ചപ്പുള്ള പ്രദേശം. പുഴയുടെ ഈ സൈഡ്, ഇക്കര സൈഡ്. ഇത് അവിടെ വീടൊക്കെ ഉണ്ട് അങ്ങനെ സൈഡ്, കേട്ടോ കാണിച്ചു തരാം. അവിടെ വീടൊക്കെ ഉണ്ട്. ഇത്തിരി ഇങ്ങനെ പോയി ആലപ്പുഴ ബ്രിഡ്ജ്. ബ്രിഡ്ജാണ് അത്. ഇതെ ക്ലിയർ ഇല്ല, ഇരുടായി ഇവിടെ. അപ്പോൾ നല്ല ശാന്തമായിട്ട് ഒഴുകില്ല പുഴ. സംഹാര താണ്ടമാടിയ പുഴയായത് കുറച്ച് ദിവസം മുന്നേ മലവെള്ളപ്പാച്ചില്ല. ശാന്തമായിട്ട് ഒഴുകുക, നല്ല തെളിനീരായിട്ട്. ഇതാണ് ആറളം ബ്രിഡ്ജ്. ഇതിൻ്റെ ഈ ടോപ്പ്, ഈ സൈഡിലെ തൂണിൻ്റെ കുറച്ച് ഇതാ മുകളിൽ, ഇവിടെ വരെ വെള്ളം കയറിയ സ്ഥലമാണ് ഇവിടെ ഈ സ്ഥലം. ഇതിവിടെയൊക്കെ പൂഴി മണൽ വന്നടിഞ്ഞിട്ടുണ്ട്, ഒക്കെ മണൽ വന്നടിഞ്ഞതാണ്. ഇതിലേ കൂടി ഒഴുകി അങ്ങനെയാണ് പോയ പുഴ. ഇതാണ് പുഴയിലേക്ക് വരുന്ന വഴി. നല്ല അടിപൊളി സ്ഥലമാണ്. ഈ മരം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വെള്ളം കയറ്റത്തിൻ്റെ ഭീകരത. ഈ മരം ഒഴുകി വന്ന മഴയത്ത്. വലിയ മരം ഒഴുകി വന്നത്.